ബീഹാറിലെ ഒരു ഗ്രാമത്തിലെ മദ്രസയിലെത്തുന്ന ദേശീയ ബാലാവകാശ കമ്മീഷൻ അവിടുത്തെ പുസ്തകങ്ങൾ പരിശോധിച്ചപ്പോൾ അവർ ഞെട്ടുകയാണ്. പാകിസ്ഥാനാണ് ആ മദ്രസയിലെ പാഠപുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. നമുക്ക് ഉത്തർപ്രദേശിലേക്ക് പോകാം. ഉത്തർപ്രദേശിൽ ഒരു മദ്രസയിൽ ഒരു സ്ഫോടനം നടക്കുന്നു. ആ സ്ഫോടനത്തിൽ ഒരു വിദ്യാർത്ഥിയടക്കം രണ്ടുപേർ കൊല്ലപ്പെടുന്നു. പിന്നീടുള്ള അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് ഒരു ബോംബ് നിർമ്മാണത്തിന് പഠിപ്പിക്കുന്നൊരു മദ്രസയായിരുന്നു അതെന്നാണ്. ഇസ്ലാമിക ആധിപത്യ സ്വഭാവമുള്ള പാഠഭാഗങ്ങളാണ് ഈ മദ്രസകളിൽ അധികവും പഠിപ്പിക്കുന്നത് എന്നാണ് കമ്മീഷൻ്റെ റിപ്പോർട്ടിലുള്ളത്. മദ്രസകൾ അടച്ചു പൂട്ടണം എന്നുള്ള നിർദ്ദേശമാണ് ബാലാവകാശ കമ്മീഷൻ. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? കോൺസേർട്ട് മദ്രസകളൊക്കെ അടച്ചു പൂട്ടണമെന്നാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ റിപ്പോർട്ടിൽ കാണുന്ന പോലെ അത്രയും ഭീകരമാണോ മദ്രസ വിദ്യാഭ്യാസം? നമ്മൾ ഇപ്പം ഈ മദ്രസ വിദ്യാഭ്യാസം ഇന്നോ ഇന്നലെയോ തുടങ്ങിയിട്ടുള്ളൊരു വസ്തുതയല്ലോ. നമ്മൾ സ്വാതന്ത്ര്യം കിട്ടുന്ന കാലഘട്ടത്തിൽ മുസ്ലിം മത വിഭാഗത്തിലെ ആളുകൾ നമ്മൾ ഇന്ത്യയിൽ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ പിന്നോക്കം നിൽക്കുന്നൊരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് അവർ വിദ്യാഭ്യാസ മേഖലയിലേക്ക് എത്തപ്പെടുന്നതിന് വേണ്ടിയുള്ള തുടക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിദ്യാഭ്യാസത്തിന് സർക്കാരുകൾ പ്രോത്സാഹിപ്പിച്ചിരുന്നത്. കാലം മാറി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിൽ എന്തെങ്കിലും എന്താ നമ്മൾ സർക്കാർ ഉദ്ദേശിക്കുന്ന തരത്തിന് വിരുദ്ധമായിട്ട് കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എതിരായ തരത്തിലുള്ള എന്തെങ്കിലും പഠിപ്പിക്കലുണ്ടെങ്കിൽ ഇത് ഇങ്ങനൊരു നിർദ്ദേശം വരുന്നതിൽ തെറ്റില്ല. പക്ഷെ അത് നമ്മൾ ഇന്ത്യയിലൊരു 100 കോടി ഹിന്ദുക്കൾ, ബാക്കിയുള്ള ആളുകൾ അപ്പുറത്ത് അന്യമതസ്ഥരുള്ളത്, അപ്പോൾ ഭൂരിപക്ഷം വരുന്ന എന്താ പറയുക ഒരു വിഭാഗത്തിൻ്റെ വോട്ടിനെ മുഴുവനും ഏകോപിക്കുന്നതിന് വേണ്ടി മാത്രമായിട്ട് നമ്മുടെ മറ്റുള്ള പല വിഷയങ്ങളും ഉണ്ടെന്ന് രാജ്യത്തിൽ ആയിരക്കണക്കിന്. ഇപ്പോൾ ഇന്ത്യ ഇന്നത്തെ ഇതിൽ ഇന്ന് പട്ടിണിപ്പാവങ്ങളുടെ ഇതിൽ ഇന്ത്യ 105-ാം സ്ഥാനത്താണ്. പിന്നെ ഉത്തരേന്ത്യയിലും ഒക്കെ പല സ്ഥലങ്ങളിലും പ്രാഥമിക വിദ്യാഭ്യാസം നടത്താനുള്ള സാഹചര്യമില്ലാത്ത ആയിരക്കണക്കിന് ഗ്രാമങ്ങളുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊന്നും അഡ്രസ്സ് ചെയ്യാതെ ഇന്ത്യയിലെ എല്ലാ വിഷയത്തിൻ്റെയും അടിസ്ഥാന വിഷയം ഇതാണ് എന്ന തലത്തിലേക്ക് ഇത് ഡെവലപ്മെൻറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അത് തെറ്റാണ്. നേരെ മറിച്ച് മദ്രസയിൽ പഠിപ്പിക്കുന്ന വിഷയങ്ങളിൽ രാജ്യത്തിൻ്റെ താല്പര്യത്തിനും രാജ്യത്തിൻ്റെ മതേതരത്വ മനസ്സിനും വിരുദ്ധമായി എന്തെങ്കിലും ഉണ്ട് എന്ന് തെളിവ് സഹിതം സ്ഥാപിക്കുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ സർക്കാരിന് ഭരണഘടനയ്ക്ക് അനുസരിച്ചുള്ള നിയമനിർമ്മാണം നടത്തി മുന്നോട്ട് പോകാം. അതല്ലാതെ മഹാരാഷ്ട്ര ഇലക്ഷൻ വരുന്നു, ജാർഖണ്ഡ് ഇലക്ഷൻ വരുന്നു, അപ്പോൾ ഒരു ഇലക്ഷൻ സ്റ്റണ്ടായി കാലാകാലങ്ങളിൽ നമ്മുടെ ഭരണപരിഷ്കാരങ്ങൾ പറഞ്ഞ് വോട്ട് പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇരു വിഷയത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് എപ്പോഴും വിഭജിച്ച് ഭരിക്കുക എന്ന രീതിയിലേക്ക് മാത്രമാണ് ഇതിനെ കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ നിലനിൽപ്പ് ഉണ്ടാവില്ല. കാരണം സർക്കാർ എടുക്കുന്ന ഇതിനെതിരെ ഒരു പക്ഷേ ശക്തമായ ജനരോഷം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സർക്കാരിൻ്റെ ആവശ്യം തന്നെ ഇത്തരം വിഷയം ഉണ്ടാകുമ്പോൾ ഒരു വിവാദം ഉണ്ടാവുക എന്നുള്ളതും അതിനെ കയറി പിടിച്ച് ആളുകൾ സംസാരിച്ചു വരുമ്പോൾ കൂടുതൽ കൂടുതൽ മതസ്പർദ്ധ വന്ന് ജനങ്ങളൊരു രണ്ട് വിഭാഗമായിട്ട് ചേരി തിരിഞ്ഞ് ഭൂരിപക്ഷ വിഭാഗത്തിൻ്റെ വോട്ട് സമാഹരിക്കുന്ന തരത്തിലേക്ക് ഡെവലപ്മെൻറ്റ് ചെയ്യാനുള്ള സാധ്യത ഉള്ളൊരു വിഷയമാണെന്ന്. പിന്നെ ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം പണ്ട് നമ്മൾ ഈ അറബിയിൽ എഴുതിയിരുന്ന പല പുസ്തകങ്ങളുടെയും വിവർത്തനങ്ങൾ സോഷ്യൽ മീഡിയ വഴി പലതും ഇപ്പോൾ എല്ലാ ഭാഷയിലും ലഭ്യമാണ്. അതുകൊണ്ട് ചെറിയ ചെറിയ മിസ്റ്റേക്കുകളുണ്ടെങ്കിൽ അതിനെ വലിയ തരത്തിൽ ഡെവലപ്മെൻറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ സാധിക്കും. അപ്പോൾ ഇത് വികാരപരമായിട്ട് കാണേണ്ട ഒരു വിഷയമല്ലാന്ന്, വളരെ വിവേകത്തോടു കൂടി വേണം സർക്കാർ ഇതിനെ സമീപിക്കാൻ. കാരണം ഇതൊരു വോട്ട് ബാങ്കിന് വേണ്ടി മാത്രമുള്ളത് ആയിട്ട് മാറ്റാതെ യഥാർത്ഥത്തിൽ രാജ്യത്തിനെതിരെ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരെ ഇന്ത്യൻ മതേതര സ്വഭാവത്തിനെതിരെ എന്തെങ്കിലും വിഘടനപരമായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് നിർത്തൽ ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിന് മുൻകൈ എടുക്കേണ്ടത്, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു, നമ്മുടെ ഈ ഹിന്ദു സമുദായത്തിലെ വിഷയങ്ങളെ ചൊല്ലി നമ്മുടെ ശ്രീനാരായണ ഗുരുവൊക്കെ രംഗത്ത് വന്നല്ലോ എന്ന് പറഞ്ഞ പോലെ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു ഗാന്ധിജി അല്ലെങ്കിൽ ഒരു ശ്രീനാരായണ ഗുരു എന്ന പോലെ ആരെങ്കിലും രംഗത്ത് വന്ന് ഇതിലെ നന്മകൾ അല്ലെങ്കിൽ തിന്മകൾ
അത് സമൂഹത്തെ അല്ലെങ്കിൽ സമുദായത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് കുറ്റമറ്റ രീതിയിൽ ഈ മദ്രസ പഠന രീതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിലേക്ക് സമുദായത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഗുരു രംഗത്ത് വരുന്നതായിരിക്കും ഏറ്റവും നന്നായിരിക്കും. ഇതല്ലാതെ ഇത് വർഗീയ തലത്തിലേക്ക് ഡെവലപ്മെൻ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇത് പ്രത്യേക വിഭാഗത്തിന് എന്നും ഭരിക്കുന്നതിനുള്ളൊരു സാധ്യതയായിട്ട് ഇത് മാറാനുള്ളൊരു സാധ്യത തന്നെയുള്ളത്. ഇതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അപ്പം ജോൺ സെഡൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഒരു സാമൂഹ്യ പരിഷ്കർത്താവ്, അതല്ല കൃത്യമായിട്ട് വാക്കായിട്ടും ഒരു സാമൂഹ്യ പരിഷ്കർത്താവ്, ഒരു പക്ഷേ മറ്റുള്ള സമുദായങ്ങളിലുണ്ടായ പോലെ ശ്രീനാരായണ ഗുരു, ചട്ടമ്പിസ്വാമി, സ്വാമികള്, വിവേകാനന്ദൻ, അതുപോലെ തന്നെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ്. 9 വർഷം കൊണ്ടാണ് റിപ്പോർട്ട്. മതപണ്ഡിതരുണ്ട്, അധ്യാപകരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. പക്ഷെ പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിക്കുന്നൊരു ആരോപണം, മഹാരാഷ്ട്ര ഇലക്ഷൻ കണ്ടിട്ടാണ് ഇങ്ങനെ പെട്ടെന്ന്, അതിനെ കുറിച്ചൊന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞു പോവുക. അല്ല, ഒറ്റയടിക്ക് ഇങ്ങനൊരു വിഷയം വരുമ്പോൾ പൊതുവെ പ്രതിപക്ഷത്തിനാണെങ്കിലും ഭരണപക്ഷത്താണെങ്കിലും അതൊരു ഈ ലക്ഷ്യം അത് തന്നെ ആയിരിക്കുമെന്ന് തോന്നിപ്പോകും. ഇന്ത്യയിൽ ഇപ്പോൾ ഇലക്ഷനിൽ നമ്മൾ കാണുന്നുണ്ടല്ലേ, ഭരിക്കുന്ന പാർട്ടി ചെയ്ത സൽകർമ്മങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നൊക്കെ കാര്യങ്ങൾ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ നോട്ട് ഞങ്ങൾ നിരോധിച്ചു, 2000 നോട്ട് നിരോധിച്ചു, 2000 നോട്ട് കൊണ്ടുവന്നു, പിന്നീട് 2000 പിൻവലിച്ചു, GST നടപ്പിലാക്കി, ഇതിൻ്റെയൊക്കെ ഗുണഗണങ്ങൾ. ഇതേപോലെ സർക്കാർ പ്രധാനമന്ത്രിയുടെ ഓരോ പദ്ധതികളുണ്ടല്ലോ, ഇത്തരം വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് വോട്ട് പിടിക്കാതെ ആ വിഷയങ്ങൾ ഒറ്റയടിക്ക് മാറ്റി വെച്ചുകൊണ്ട് ഇത്തരം രീതിയിൽ വരുമ്പോൾ ആളുകളുടെ ഉള്ളിൽ എന്ത് തോന്നും? ഇത് എന്താ പറയുക, അധികാരത്തിൽ ഏറാൻ വേണ്ടി ചെയ്യുന്നൊരു അടവനയമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടാം. ആ ഒരു സാഹചര്യം ഒഴിവാക്കേണ്ടതാണ്. ഇതിൽ ദേശദ്രോഹപരമായുള്ള വിഷയത്തുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത്തരം മദ്രസകൾ നിരോധിക്കും, അതിൽ യാതൊരു വക സംശയമില്ല. കേരളത്തിലെ കാര്യത്തിൽ ഇത് തീർത്തും വ്യത്യസ്തമാണൊരു കാര്യം. കാരണം പൊതുവിദ്യാഭ്യാസ മേഖലയിലും മദ്രസകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. മറ്റുള്ള കുട്ടികൾ, ഹിന്ദു കുട്ടികളും ക്രിസ്ത്യൻ കുട്ടികളും മറ്റുള്ള മതമുള്ള കുട്ടികളൊക്കെ ഇവിടെ പഠിക്കുന്നുണ്ട്. കേരളത്തിൽ ഈ പറയുന്ന പോലെ, കമ്മീഷൻ പറയുന്ന പോലെ അത്രയുള്ളൊരു ഭീകരത ഉണ്ടോ? ഇല്ല, നമ്മുടെ നാട്ടിൽ ഒരു 20 വർഷം മുന്നേ വരെ എന്തായാലും ഇത്തരം ഒരു തർക്കങ്ങളോ വിഷയങ്ങളോ നമ്മളുള്ളതായിട്ട് കുട്ടികളൊക്കെ പഠിക്കുന്ന സ്ഥലങ്ങളുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു 20 വർഷത്തെ മുന്നത്തെ അവസ്ഥയിൽ നമ്മുടെ നാട്ടിൽ ഇവിടെ ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങളൊക്കെ ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് സ്നേഹത്തോടുകൂടി കഴിഞ്ഞാൽ, ഒരു കച്ചവടക്കാരനായതുകൊണ്ട്, ഒരു സ്ഥാപനം നടന്ന ആളായതുകൊണ്ട് നമ്മൾ എല്ലാ വിഭാഗ ജാതി മത വിഭാഗത്തിനുള്ളിലേക്ക് നമ്മൾ ചരക്ക് കൊടുക്കുകയും ആളുകൾ വരികയും ചെയ്യുന്ന അവസ്ഥയിലാണ്. അതിലൊരു ജാതി മത വ്യത്യാസമായിട്ട് കേരളത്തിൽ ഒരു 20-25 കൊല്ലം മുന്നേ അങ്ങനെ ഒരു വേറുകൂറുള്ള രീതിയിലൊരു അവസ്ഥ കണ്ടിട്ടില്ല. ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ എന്താണ് അവസ്ഥ എന്ന് എനിക്കറിയില്ല. നമ്മളറിയാത്ത കാര്യത്തെ പറ്റി നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല. എന്താ പറയുക, 1000 വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് ഈ വിഷയത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് വരുന്നൊരവസ്ഥ വരുന്നതാണെങ്കിൽ അത് ശരിയല്ല. എന്ന് തന്നെ മതേതര മൂല്യങ്ങളാണ് സംരക്ഷിക്കപ്പെടേണ്ടത്. ഇതൊക്കെ മദ്രസകളിൽ ലംഘിക്കപ്പെടുന്നുണ്ടോ? അങ്ങനെ ബാലാവകാശ കമ്മീഷൻ്റെ റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ ഭീകരമായിട്ടുള്ള റിപ്പോർട്ടാണ്. അങ്ങനെ കേരളത്തിൻ്റെ സാമൂഹ്യാവസ്ഥയിൽ അങ്ങനെ വല്ലതും? ഇത് ഒരു നമ്മളിപ്പോൾ ഒരു ക്രിസ്തുമതം, ഇത് ലോകത്തിലെവിടെയായാലും അതിൻ്റെ ആശയങ്ങൾ ഒന്നാണല്ലോ. ഇപ്പോൾ ഹിന്ദുമതം അതിൻ്റെ ആശയങ്ങൾ ഒന്നാണ്, അപ്പോൾ ഇസ്ലാം മതത്തിൻ്റെ ആശയം ലോകത്തിലെല്ലായിടത്തും ഒന്നു തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എവിടെയാണെങ്കിലും അടിസ്ഥാനപരമായുള്ള ആശയം ഒന്നു തന്നെയാണ്. അതുകൊണ്ട് എവിടെയാണെങ്കിലും എന്താ പറയുക, നമ്മളെ രാജ്യദ്രോഹപരമായിട്ടും അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് എതിരായിട്ടും ഇന്ത്യയുടെ മതത്തിനെതിരായിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. അത് ആ സമുദായത്തിലുള്ള ഈ വിശുദ്ധന്മാരായ ആളുകൾ തന്നെ രംഗത്ത് വന്ന് ഇതിനെതിരെ മുന്നോട്ട് വരണം. വെച്ചുകഴിഞ്ഞാൽ അന്ധമായി മതഭ്രാന്ത് ഇല്ലാത്ത ഇത്തരം ആളുകളെ കൂടി അഭിപ്രായം ആരാഞ്ഞിട്ട് വേണം നമ്മൾ ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കുന്നത്. കാരണം 2 വ്യത്യസ്ത ധ്രുവങ്ങളുള്ള ആളുകൾ തമ്മിൽ അടിച്ചിട്ട് വിഷയം തീർക്കേണ്ട ഒരു വിഷയമല്ല അത്. കാരണം നിഷ്പക്ഷമതികളായ ആളുകളെ, മതം പഠിച്ചിട്ടുള്ള ആളുകൾ, നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ആളുകൾ, അന്ധമായി മതത്തിന് അടിമയല്ലാതെ നിൽക്കുന്ന ആളുകൾ, അവരുടെയും കൂടി അഭിപ്രായം എടുത്തിട്ട് വേണം ഇത്തരം വിഷയങ്ങളൊരു തീരുമാനമെടുക്കാൻ. ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ളൊരു വിഷയമാണ്. അപ്പം നേരത്തെ ജോൺ സെഡൻ പറഞ്ഞ പോലെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ വരേണ്ടിയിരിക്കുന്നു. സമുദായത്തിൽ നിന്ന് തന്നെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ വരേണ്ടിയിരിക്കുന്നു. അവർ തന്നെ ഈ സിലബസൊക്കെ ചെക്ക് ചെയ്ത് പുതിയ കാലഘട്ടത്തിൻ്റെ വിദ്യാഭ്യാസ രീതി എല്ലാവർക്കും കൊടുക്കണം. എന്നാലും അവസാന ഒരു ചോദ്യത്തോടും ഞാൻ അവസാനിപ്പിക്കുന്നു.
ഈ ബാലാവകാശ കമ്മീഷൻ ഏതോ ടാർഗറ്റ് വെച്ച് കേരളത്തെ പറയുകയും സി പി എം കേട്ട പാതി തന്നെ തള്ളിക്കളയുകയും ചെയ്തു. എന്താണ് അവസാനം ഇതിൽ നമുക്ക് ഇവിടെ ഒരു സർക്കാരിൻ്റെ ഫണ്ട് ഈ എന്ന് പറയുന്ന നമ്മൾ വിത്തൗട്ടിൽ ആർക്കും കൊടുക്കാൻ പറ്റില്ലല്ലോ. സർക്കാർ ആർക്കെങ്കിലും ഫണ്ട് കൊടുക്കണേ അതിന് വ്യക്തമായിട്ട് രേഖയുണ്ടായിരിക്കുന്നു. അപ്പം നമ്മുടെ നിയമസഭയിലും അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിൻ്റെ ഓഡിറ്റ് പരിശോധിക്കണേ അറിയാൻ പറ്റുന്നു. അപ്പോൾ സർക്കാർ നുണ പറയുകയാണെങ്കിൽ നേര് പറയുകയാണ്, കാരണം സർക്കാരിന് ഒരിക്കലും രഹസ്യമായിട്ട് പൈസ കൊടുക്കാൻ പറ്റില്ല. അത് മാത്രമല്ല അവർക്ക് അവർക്ക് തന്നതായൊരു ഫണ്ട് ഉള്ളത് കൂടിയാണ്. അപ്പം അത് എല്ലാ ആരോപണങ്ങളും സർക്കാർ മാത്രമാണ് കൊടുക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സർക്കാരിന് ഒരിക്കലും രഹസ്യമായിട്ട് ആരും അറിയാതെ ആർക്കും കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് സർക്കാരിന് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് ഇതിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് സർക്കാർ നുണ പറഞ്ഞാലും നേര് പറഞ്ഞാലും ആ വിഷയം പൊതുമധ്യത്തിൽ രംഗത്ത് വരും ഉറപ്പായിട്ട്. ദേശവിരുദ്ധവും മതാധിപത്യ സ്വഭാവമുള്ള വിദ്യാഭ്യാസ രീതിയാണെങ്കിൽ അത് നിർത്തേണ്ടത് തന്നെയാണ്. പക്ഷേ കേരളത്തെ സാഹചര്യത്തോടത്തോളം പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗം ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ളൊരു തന്നെയാണ്. ഉൾനാടൻ ഗ്രാമങ്ങളിലൊക്കെ സ്കൂളുകൾ ഇതുപോലുള്ള സ്കൂളൊന്നും ഇല്ലാത്ത കാലത്ത് ഇവിടങ്ങളിൽ പോയി വിദ്യാഭ്യാസം നേടിച്ച ഒരുപാട് പേരുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ടതാണ്,